കഴിഞ്ഞ ദിവസം മന്ത്രിതല സമിതിയൊക്കെ യോഗം ചേർന്ന് അട്ടപ്പാടിയിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും ആ മേഖലയിലെ പ്രശ്നങ്ങൾ തീർക്കാൻ എന്ന ചർച്ചകളൊക്കെ നടത്തിയിരുന്നു ആദിവാസി മേഖലകളിലെ മദ്യസക്തി കുറയ്ക്കാൻ വിപുലമായ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് എക്സൈസിന് പുറമെ കുടുംബശ്രീയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആദിവാസി സമൂഹത്തിന്റെ ആരോഗ്യവും ക്ഷേമവും ഉറപ്പാക്കാൻ സർക്കാർ അട്ടപ്പാടിയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ യോഗം വിളിക്കും അട്ടപ്പാടിയിലെ ആദിവാസികൾക്കിടയിൽ വ്യാജ മദ്യത്തിന്റെയും ലഹരിയുടെയും ഉപയോഗം വ്യാപകമെന്നാണ് സർക്കാരിനുള്ള വിവരം അട്ടപ്പാടിയിൽ സമീപകാലത്ത് വലിയ അളവിൽ വ്യാജ മദ്യം പിടികൂടിയതും തമിഴ്നാട്ടിൽ നിന്ന് മദ്യമെത്തുന്നതും ഗൗരവത്തോടെ കണ്ട് വകുപ്പുകൾ നടപടിയിലേക്ക് കടക്കുകയാണ് അതിനാൽ ആദിവാസി സമൂഹത്തിന്റെ ആരോഗ്യം ആവാസ വ്യവസ്ഥ ശുചിത്വം എന്നിവ ഉറപ്പാക്കാനായി അട്ടപ്പാടി ബ്ലോക്കിലെ തദ്ദേശ പ്രതിനിധികളുടെ യോഗം വിളിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തീരുമാനിച്ചു യോഗം എന്ന് ചേരണമെന്ന് ഇന്ന് തീരുമാനിക്കും അടിയന്തരമായി അട്ടപ്പാടിയിലെ എക്സൈസിന്റെ പ്രവർത്തനം അവലോകനം ചെയ്ത പ്രവർത്തനങ്ങൾ ഊർജിതമാക്കും ആദിവാസികളിലെ ലഹരി ആസക്തി തടയാൻ തദ്ദേശ സ്വയംഭരണം എക്സൈസ് വകുപ്പുകളും കുടുംബശ്രീയും ഇടപെടലുകൾ നടത്താനാണ് തീരുമാനം ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾക്കായി വാർഡ്തല വിമുക്തി ജാഗ്രതാ സമിതികൾ ശക്തിപ്പെടുത്തും എക്സൈസ് വകുപ്പിന്റെ നിരീക്ഷണ പ്രവർത്തനങ്ങളിൽ അട്ടപ്പാടി ഊരുകളിലെ ചെറുപ്പക്കാരെ കൂടി ഉൾപ്പെടുത്തും കൂടാതെ കുടുംബശ്രീ ഓക്സിലറി ഗ്രൂപ്പുകളും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമാകും ഊരിലെ ജനങ്ങൾക്ക് വരുമാനം ഉറപ്പാക്കാനായി കുടുംബശ്രീയുടെ സമൂഹ അടുക്കളയിൽ അട്ടപ്പാടി ജനതയുടെ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താനും തദ്ദേശ വകുപ്പ് നിർദ്ദേശം നൽകി പട്ടികജാതി പട്ടികവർഗ ക്ഷേമം ധനം ആരോഗ്യം ഭക്ഷ്യം തദ്ദേശ സ്വയംഭരണം എക്സൈസ് വകുപ്പുകളുടെ ഏകോപന പ്രവർത്തനത്തിലൂടെ അട്ടപ്പാടിയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം